بسم الله العظيم القدرة والشهر شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين صدق الله مولانا العلي العظيم أشد الناس بلاء الأنبياء ثم الأمثل فالأمثل أو كما قال صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد صلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني السلام عليكم ورحمة الله وبركاته ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ ഉലമാക്കൾ ഉമറ നേതാക്കൾ ഈ മഹത്തായ മജ്ലിസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എത്തിയ സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസികളായ മുഅ്മിനുകൾ മുഅ്മിനാത്തുകളായ ഉമ്മമാർ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മാസത്തിന്റെ മഹത്വം കൊണ്ട് ഈ മജ്ലിസിന്റെ ഹുറുമത്ത് കൊണ്ട് ഇവിടെയുള്ള സാദാത്തുക്കളുടെയും മഹത്തുക്കളുടെയും ബറക്കത്തുകൊണ്ട് അല്ലാഹു നാമെല്ലാവരെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും സംഘടനാ കുടുംബങ്ങളെയും നമ്മുടെ സഹായികൾ സഹകാരികൾ എല്ലാവരെയും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസികമായ കുടുംബപരമായ സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഷഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇജ്ജത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. മാരകമായ ക്യാൻസർ ട്യൂമർ കിഡ്നി അപകടങ്ങൾ വാഹന അപകടങ്ങൾ പെടുന്നതിനുണ്ടാകുന്ന മരണങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു വിശാലമായ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ. ഇവിടെ പ്രഗത്ഭരായ സാദാത്തുക്കളും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു പഴസി ഉസ്താദ് റെയിനി ഉസ്താദ് അടക്കമുള്ള വലിയ പ്രാസംഗികന്മാരും വലിയ വലിയ വായവ് പറയുന്നവരും സാദാത്തുക്കളൊക്കെയും ഇവിടെയുണ്ട്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബയാർ സ്വലാത്തിന്റെ മജ്ലിസിൽ വരാൻ അവസരമുണ്ടാക്കി തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ ഉസ്താദിനോടുള്ള ആ മൊഹബ്ബത്തും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട്
അവിടെ നിന്ന് കണ്ടപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലേ, അങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുകയും ആ സ്നേഹം പുലർത്തുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷവും മുഹറം മാസത്തിൽ തന്നെ മജ്ലിസിൽ വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അല്ലാഹു തആല നമുക്ക് വീണ്ടും കാണാനും ഒരുമിച്ച് കൂടാനും ആയുസ് ആഫിയത്ത് തന്നു. അൽഹംദുലില്ലാ. സ്ഥിരമായി ഈ സ്റ്റേജിൽ കാണാറുള്ള ബഹുമാനപ്പെട്ട ഷറഫുൽ ഉല ഉലമാ അബ്ബാസ് ഉസ്താദ് അടക്കം, സി അബ്ദുൽ ഉസ്താദ് അടക്കം നിരവധി ആലിമികൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി. ബഹുമാനപ്പെട്ട സ്വാലി ഉസ്താദും വലിയ വിക്രന്റെ മജ്ലിസിനൊക്കെ നേതൃത്വം ഉസ്താദും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു അവരുടെയൊക്കെ ധറജ ഉയർത്തി കൊടുക്കട്ടെ. ഇപ്പോൾ ഞാനും മജീദാജിയും റൂമിൽ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സങ്കടം പറയാൻ, വേദന പറയാൻ, വിഷമം പറയാനുള്ള ആളുകൾ കുറഞ്ഞുകൊണ്ടേ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മഹാനായ സയ്യിദുന മുർശിദ മർഹൂം താജുൽ ഉലമായി ഖുദ്ദസല്ലാഹു സർറുൽ അസീസ്, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഷെയ്ഖും ഉസ്താദുമായ നൂറുൽ ഉലമാ ഉസ്താദ്, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അത് ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ, താഹിർ തങ്ങൾ ഉസ്താദ്, ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അടക്കം പലരും വലിയ വലിയ നേതൃത്വങ്ങൾ നമ്മിൽ നിന്ന് വിടവറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അൽമദീനയിൽ പോയി അബ്ബാസ് ഉസ്താദിന്റെ റൂമിൽ കയറി ഇരുന്നപ്പോഴും ഉസ്താദിന്റെ ആ സീറ്റ് അവിടെ ഖാലിയായി കിടക്കുമ്പോൾ ആ സീറ്റിലേക്ക് പറ്റുന്ന ഒരാൾ അവിടെ മറ്റൊരാളെ കാണിക്കാനുമില്ല, കാണുന്നുമില്ല. അങ്ങനെയാണ് ഓരോരുത്തരും നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അത് പരിഹരിക്കാൻ ഇവിടെ മറ്റൊരാളെ കൊണ്ടുപോയി വെക്കാൻ ഇല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിലക്കുള്ള ഉലമാഇന്റെ വിടവ് അല്ലെങ്കിൽ ഉലമാഇ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത് ഈ ലോകത്തുനിന്ന് ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ്. ഇൽമ് ഉയർത്തപ്പെടുന്നത് ബി ഖബ്ലിൽ ഉലമാ, ഉലമാഇനെ അല്ലാഹു തആല അവരുടെ മൗത്തിനെ പിടിക്കൽ കൊണ്ടാണ്. എന്തല്ലാതെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ കൂടെ നിന്ന് വെള്ളം കയറും പോലെ മേൽഭാഗത്തേക്ക് ഇൽമ് ഉയരല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉലമാഇനിക്കും സാദാത്തുക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, അവരുടെ തണൽ ഒരുപാട് കാലം നമുക്ക് നിലനിർത്തി തരട്ടെ. അവരുടെ കീഴിലായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഹിമ്മത്തും ധൈര്യവും കഴിവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ നേരത്തെ നമ്മുടെ ജബാർ സഖാഫി ഉസ്താ ഉണർത്തിയതുപോലെ മുഹറമാസം ഷഹ്റുല്ലാഹിൽ മുഹറം വളരെ മഹത്വമുള്ള, വളരെ പുണ്യമുള്ള മാസമാണ് മുഹറം മാസം. നിരവധി അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കി. അതിലെല്ലാം ആ അമ്പിയാക്കളെ അല്ലാഹു രക്ഷപ്പെടുത്തി അവർക്ക് വലിയ വിജയം, സത്യം ലോകത്ത് വിജയിച്ച മാസമാണ് മുഹറം മാസം. സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടി, ഹക്കും ബാത്തിലും തമ്മിൽ ഏറ്റുമുട്ടി, സത്യത്തിന്റെ ആളുകൾ വളരെ കുറഞ്ഞവരും ആൾശക്തി കുറഞ്ഞവരും സാമ്പത്തികമായി വളരെ അങ്ങേറ്റം കഴിവില്ലാത്തവരുമായ സത്യത്തിന്റെ ആളുകൾ വളരെ ശക്തരായ ആൾബലങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും സൈനിക ശക്തി കൊണ്ടും എല്ലാ ശക്തി കൊണ്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ബാത്തിലിന്റെ ആളുകളെ, അസത്യത്തിന്റെ ആളുകളെ
അനീതി ലോകത്ത് കാണിക്കുന്നവരെ, അക്രമം കാണിക്കുന്നവരെ, ആ സത്യത്തിന്റെ ഹിലിക ലോകത്ത് വന്ന് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യത്തിന്റെ ആളുകളെ വിജയിപ്പിച്ച മാസമാണ് മുഹറം മാസം. അല്ലാഹു നമ്മളെയും ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളായ ഉമ്മത്തുകളെ മുഴുവനും അല്ലാഹു ആ മഹത്തുക്കളായ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെ രക്ഷപ്പെടുത്തിയതുപോലെ ഇന്ത്യ രാജ്യത്തും ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് പ്രയാസപ്പെടുന്നവരുണ്ടോ എല്ലാവരും അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരട്ടെ ഈ മാസത്തിന്റെ ബർക്കത്തോടെ. നമുക്കറിയാം ഈ ആലിമീങ്ങളും സാദാത്തുകളും നിങ്ങളെല്ലാവരും ഈ വേദിയിൽ വളരെ സന്തോഷത്തോടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ കൂടുവാനും ആ മജ്ലിസ് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവരുടെ ആ നേതൃത്വവും അവിടുത്തെ ദുആയും അവിടുത്തെ സന്തോഷം കാണാൻ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയെങ്കിൽ ഈ നിലക്ക് ഒരുമിച്ച് കൂടാനോ ചിലപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ കഴിയാതെ പ്രയാസപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, പട്ടിണി കിടക്കുന്നവർ, രോഗികൾ വേദന സഹിച്ചുകൊണ്ട് പെടഞ്ഞു മരിക്കാൻ അല്ലാതെ ഒരു ഡോക്ടറെ കാണാൻ വരെ അവസരമില്ലാതെ വിഷമിക്കുന്നവർ ഉണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ. ഇവിടെ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളുടെ ആ പരിശുദ്ധ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് രോഗികൾ ആംബുലൻസുകളിലും അല്ലാതെയും വന്ന് ഇവിടെ തടിച്ചുകൂടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവിടെ നിന്ന് അള്ളാഹു ഷഫയാക്കി തരും, അള്ളാഹു മാറ്റിത്തരും, പ്രയാസപ്പെടേണ്ട, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവര് അവിടെ നിന്ന് പറഞ്ഞു ഊതി കൊടുക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു ആ വാക്കുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ഫലം കിട്ടും. ആ കിട്ടാനുള്ള ശക്തി അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖസമ അലല്ലാഹി ലബറ. ഖുദ്സിയ ഹദീസിൽ കാണാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ചില അടിമകള് ഈ ഭൂമി ലോകത്തുണ്ട്. അവർ ഒരു കാര്യം ഇങ്ങനെ ഇന്നതുപോലെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇവിടെ സംഭവിക്കും. ആ നിലക്കുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടിമകൾ ഇവിടെ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന നിരവധി സംഭവങ്ങളിലും അതുപോലെ എത്രയോ കാര്യങ്ങളിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, നിഷേധിക്കാൻ കഴിയില്ല. ഇത് അള്ളാഹുവിന്റെ ചില അടിമകൾ, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ശക്തി, അവർ സ്വന്തം ഉണ്ടാക്കുന്നത് അല്ല, ആരെങ്കിലും സംഘാടകർ കൂടി ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ല, ഇവിടെ കുറെ ആളുകൾ കൂടി തങ്ങളെ അങ്ങനെ ഉയർത്തി കാണിക്കുന്നത് അല്ല, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ശക്തി. അത് അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന അംഗീകാരവും മഹത്വവും ആണ്. അതാരും വാരി കോരി കൊടുത്ത് ഉണ്ടാക്കുന്നത് അല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അത് സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല, അത് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവൂല. ആ നിലക്ക് അല്ലാഹു തആലക്ക് ചില അടിമകൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് അല്ലാഹു തആല വലിയ പദവി നൽകി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സദാത്തുകളിൽ വലിയ മഹത്വം, മഹാനായ തങ്ങൾ ഉസ്താദാണ് ഈ മജ്ലിസ് നേതൃത്വം നൽകുന്നതെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ മജ്ലിസിൽ ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ ഉസ്താദ് ദുആറക്കുമ്പോഴും നിങ്ങൾ ദുആറക്കുമ്പോഴും നിങ്ങളുടെ സ്വന്തം വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും മാത്രം പറയാതെ അതിനോടൊപ്പം ഇത്രം പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന ആളുകളെയും കൂടി മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഈ മജ്ലിസിലും അതുപോലെ നിങ്ങളൊക്കെ ഖുർആൻ ഓതി അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ച് ദിക്റു ചൊല്ലി സ്വലാത്തു ചൊല്ലി ആ സമയത്തൊക്കെ ദുആറക്കുമ്പോൾ രോഗത്ത് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തും മറ്റു സ്ഥലങ്ങളിലുമുള്ള പ്രയാസപ്പെടുന്നവരെ നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് കരഞ്ഞ് അവരെ രക്ഷക്ക് വേണ്ടി സലാമത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകം നാടും കൂട്ടുകാരെയും ആളുകളെയും പരാമർശിക്കാതെ തന്നെ നിങ്ങൾ പലരും അത് മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വകദാലിക നുൻജിൽ മുഅ്മിനീൻ മഹാനായ യൂനുസ് നബി അലൈഹി സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ആ സംഭവം നമുക്കറിയാം. പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേച്ച അമ്പിയാക്കന്മാരിൽപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹി സലാം, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ ആലിമീങ്ങളും സാദാത്തിങ്ങളും നമ്മളൊക്കെ വരുമ്പോ ഇവിടെ സ്വീകരിക്കാനും തക്ബീർ ചൊല്ലാനും മൈക്ക് വെക്കാനും കൈപിടിക്കാനും ഒക്കെ സ്വാഗതം പറയാനൊക്കെ ആളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അന്ന് പരിശുദ്ധ ദീനിന്റെ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രചരണത്തിന് വരുമ്പോഴും പ്രിയപ്പെട്ടവരെ അതൊന്നും ഉണ്ടായിട്ടില്ല. എന്തിനേറെ പറയുന്നു ജാമിയ സഅദിയ എന്ന് പറയുന്ന സ്ഥാപനം, അതിന്റെ 50th anniversary ഇൻഷാ അല്ലാഹ് ഡിസംബറിൽ ആഘോഷിക്കുന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞവരും നിങ്ങൾ അതൊക്കെ അതിന്റെ പ്രവർത്തകന്മാരും സംഘാടകരുമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ സ്ഥാപനം തന്നെ വളർത്തുന്നതിന്റെ തുടക്കകാലത്ത് ദുബായിൽ പോയി യുഎഇയിൽ പോയൊരു സംഭവം ഒരിക്കൽ പറയുമ്പോൾ ഉണർത്തി. സുബ്ഹാനല്ലാഹ്, അവിടെ യുഎഇയിൽ പോയപ്പോൾ മഹാനായ എംഇ ഉസ്താദിനെ സ്വീകരിക്കാൻ അന്ന് സംഘാടകരില്ല, നമ്മുടെ നാട്ടിലെ ഗൾഫ് പ്രവർത്തകന്മാരില്ല, ഐ സി എഫ് ഇല്ല, കെ സി എഫ് ഇല്ല, ഒരു സംഘടനയും ഇല്ല, നേതാക്കളും ഒന്നും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ 45 വർഷം മുമ്പേത്തെ സംഭവം നോക്കുമ്പോൾ മഹാനായ ഉലമ ഉസ്താദ്, പ്രിയപ്പെട്ടവരെ, ജാമിയ സഅദിയ എന്ന സ്ഥാപനത്തെ മഹാനായ താജുൽ ഉലമ പ്രസിഡന്റായി താജുൽ ഉലമ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ സഅദിയിൽ പോയി ഇപ്പൊ കൂടുന്നില്ലേ, ആ സഅദി എങ്ങനെ ഉണ്ടെന്നറിയോ എന്ന് ചോദിച്ചു. മഹാനായ താജുൽ ഉലമ പറഞ്ഞു, ഞാനൊക്കെ എത്ര പ്രാവശ്യമാണ് അതിന് പോയതെന്നറിയോ, പക്ഷേ ഞാൻ പോയതും എം എ പോയതും കൂടി ചേർത്ത് നോക്കിയാൽ എമ്മന്റെതാണ് പിന്നെയും പിന്നെ എടുത്തു പറയാനുള്ളത് എന്ന് മഹാനായ താജുൽ ഉലമ പറയുമ്പോ, പിന്നീട് മഹാനായ താജുൽ ഉലമ ദുആർക്കുന്നു, അല്ലാഹു അദ്ദേഹത്തിന് ശക്തി കൊടുക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഒരു ദുആർന്നതും ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആരും സ്വീകരിക്കാനില്ലാതെ ആ സന്ദർഭത്തിൽ ഏതെങ്കിലും ചില ആളുകൾ ചില അങ്ങാടികൾ എന്ന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യകൾ, ഈ സംഖ്യകൾ വാങ്ങി മഹാനായ നൂറുൽ ഉലമ ഉസ്താദുകൾക്ക് അന്ന് എവിടെങ്കിലും ലോഡ്ജ് എടുത്ത് ആ ലോഡ്ജിൽ വിശ്രമിക്കാം എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഒരു റൂം എടുത്ത് അവിടെ നിൽക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ ചെറിയ ചില്ലറ കാശ് കിട്ടിയതുകൊണ്ട് ഞാനൊരു റൂം ലോഡ്ജിൽ റൂം വാങ്ങുകയാണെങ്കിൽ അവിടെ കിടക്കുകയാണെങ്കിൽ അതിന്റെ വാടക അതിന്റെ ഫീസ് അടക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് തൽക്കാലം ഞാൻ എവിടെയും ലോഡ്ജ് എടുത്ത് റൂം എടുത്ത് താമസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് പള്ളിയിൽ താമസിക്കാൻ വേണ്ടി എവിടെയും കഴിയില്ല, ചില പള്ളിന്റെ കോലായിൽ പുറത്ത് കിടക്കാൻ കഴിയും. അങ്ങനെ ഒരു പള്ളിന്റെ കോലായിൽ പുറത്ത് ഞാൻ കിടന്നു. മഹാനായ നൂറുൽ ഉലമാ ഉസ്താദുകൾ പറയുന്നു, അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. വെറുതെ അല്ല സ്ഥാപനങ്ങൾ വളരുന്നത്, വെറുതെയല്ല സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. മഹാന്മാരായ നമ്മുടെ നേതൃത്വം ആ നിലക്ക് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ആശിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്തുള്ള ഒരു സുഖ സൗകര്യങ്ങളും ആശ്രയിക്കാതെ അല്ലാഹുവിന്റെ അടുക്കൽ ഇത് സ്വീകാര്യതയുള്ളതാവണം, അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്താകണം, ദീനിന്റെ സ്ഥാപനം നിലനിൽക്കണം എന്ന് പറഞ്ഞ വലിയ ഇഖ്ലാസോടുകൂടി വലിയ ആത്മാർത്ഥതയോടുകൂടി എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് സംഘാടകരോട് ഞാൻ ഓർപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവർ, ആ പള്ളിയുടെ കോലായിൽ കടന്നപ്പോ രാത്രി വളരെ കടുത്ത തണുപ്പാണ്, തണുപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയാതെ വറച്ചു രാത്രി കടന്നുറക്കം വരാതെ അവസാനം ഒരു മൂലയിൽ കുത്തിരുന്നുകൊണ്ട് അവിടത്തെ തലയെക്കെട്ട് വയലെടുത്തുകൊണ്ട് പൊതച്ചൊരു മൂലക്ക് കുത്തിരുന്ന് നേരം വെളുക്കുന്നത് വരെ പ്രഭാതം എപ്പോഴാകുന്നു എന്നുവരെ കാത്തിരുന്നുകൊണ്ട്
അവിടെ വിറച്ച് ഇരിക്കാനും കിടക്കാനും കഴിയാതെ പ്രയാസപ്പെട്ടു പോയി. ആ നിലക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ സ്ഥാപനങ്ങള്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങള് ഇവിടെ വളർത്താൻ മഹാനായ സുൽത്താൻ ഉലമ കാന്തവരും ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആദ്യ കാലഘട്ടത്തിലൊക്കെ പോയ കഥ ചില സമയത്ത് ബഹുമാനപ്പെട്ടവരും പറഞ്ഞത് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ച മുത്തായിരിക്കളാണ്. ഞാൻ ഓർപ്പെടുത്തുന്നത് വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെത്ര സൗകര്യമാണ് ഏർപ്പെടുത്തി തന്നത്. നമ്മ എത്ര എല്ലാ വിഷയത്തിലും അല്ലാഹു നമുക്ക് വലിയ വിശാലത, വലിയ സൗകര്യങ്ങൾ അല്ലാഹു തന്നിട്ടും നമ്മുടെ മനസ്സിൽ ഒരു ശുക്റുണ്ടോ? ഒരു നന്ദിയുണ്ടോ? എല്ലാരും മനസ്സിലാക്കുന്നു എന്നെ ബഹുമാനിച്ച പോരാ, തങ്ങൾ വിചാരിക്കുന്നു എന്നെ ബഹുമാനിച്ച പോരാ. ഞാൻ കുറ്റം പറയല്ല, അല്ലാന്ന് പറയാൻ കഴിയില്ല. ൊടുക്കട്ടെ പലപ്പോഴും അത് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഞാൻ ഓർക്കുകയാണ്, ശുക്രില്ല മൊയ്ലാരെ, നന്ദിയില്ല, എത്ര കിട്ടിയാലും നന്ദിയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഞാൻ പഠിച്ചു മനസ്സിലാക്കിയാ പറയും. ഇത്ര കിട്ടിയല്ലോ എന്നുണ്ടല്ലോ, കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല, പിന്നെയും 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 എല്ലാവരെയും കറിയങ്ങനെ തന്നെ അല്ലേ? ഒരു ശാക്കിറായ കൽബ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യനിക്ക് ഈ ഭൂമി ലോകത്ത് ലഭിക്കുന്ന നിധി, ഏറ്റവും വലിയ നിധി ഏതാണ്, ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്, ഏതാണ്? നാല് കാര്യങ്ങൾ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ നിധി, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഭൗതികമായ ലോകത്ത് കൊറേ കൊട്ടാരങ്ങളും കുറെ വണ്ടിയും കുറെ പേരും പ്രശസ്തി ഉണ്ടാവലല്ല ഏറ്റവും വലിയ സമ്പത്ത്. നാല് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് ഖൽബുൻ ശാക്കിർ, നന്ദിയുള്ള ശുക്റുള്ള ഒരു ഖൽബ് ഒരു മനുഷ്യനുണ്ടോ അവൻ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ നിധി അതാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. രോഗത്തിൽ വന്നവർക്ക് അല്ലാഹു ശിവ നൽകട്ടെ. ബയാർ സലാത്തിന് വന്ന് തിരിച്ചു പോകുമ്പോ അല്ലാഹ് അവർക്ക് വലിയ സമാധാനം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. ചിലപ്പോ ശത്രുക്കള് എന്തായി എന്തായി ബയാർ സലാത്തിന് പോയിട്ട് എന്തായി 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 എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈമാൻ കാര്യം, ആറ് ഈമാൻ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. അതിൽ ആറാമത്തെ കാര്യം ഖൈറും ഷെറും ഒക്കെ വിധിക്കുന്നതും അള്ളാഹുവിന്റെ വക്കന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ്. മഹത്തുക്കളായ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹ്യങ്ങളും സാദാത്യങ്ങളും ഒക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാനും സമാധാനം പറയാനും അള്ളാഹു തആല ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന മഹത്തുക്കളാണ്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വാപ്പ യാഖൂബ് നബി അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിനെ കാണാത്ത, യൂസുഫിനെ കാണാതെ ബേജാറായി കരഞ്ഞിട്ട് ഒബിയല്ലത്ത് ഐനാഹു ഖുർആൻ പറഞ്ഞു സൂറത്ത് യൂസുഫിൽ കാണാം. യൂസുഫ് നബിന്റെ യാഖൂബ് നബിന്റെ രണ്ട് കണ്ണു വെളുത്തുപോയി, അഥവാ കണ്ണിന്റെ കാഴ്ച ഇല്ലേ, ചില ആൾ പറയലുണ്ടല്ലോ അങ്ങനെ എന്റെ കണ്ണിന്റെ കറുപ്പ് പോയിട്ടെല്ലാം വെളുത്തുപോയി, അങ്ങനെ കണ്ണിന്റെ കാഴ്ച ഒക്കെ കുറഞ്ഞു പോയി, കണ്ണ് വെളുത്തുപോയി. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, ഇദ്ഹബൂ ബി ഖമീസി ഹാദാ, ഉപ്പയും നബിയാണ് മകൻ യൂസുഫ് നബി രണ്ടാളും നബി അലൈഹി വസല്ലത്തു വസ്സലാം. അപ്പൊ ചിലപ്പോ ഒരു വയസ്സായ പ്രായമുള്ള ഒരു തങ്ങള്, തങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു തങ്ങള്, സുബ്ഹാനല്ലാഹ്, ചിലപ്പോ ഈ തങ്ങള് കൊടുക്കുമ്പോ ആ തങ്ങള് സ്വക്കെടുമാണ്, ചിലപ്പോ ഉപ്പയായ തങ്ങളെ സ്വക്കെട് മകനായ തങ്ങളെ കൊണ്ടുമാണ്. അതൊക്കെ ഖുർആനാണ്, ഇസ്ലാമാണ്. ഉപ്പയും പോണം, മകനെ കാണാം, പോണം, ചിലപ്പോ പോണം, ചിലപ്പോ പോവും, ചിലപ്പോ ഉസ്താദിന്റെ രോഗം ശിഷ്യനെ കൊണ്ട് മാറും,
അതൊക്കെ അള്ളാഹു അങ്ങനെ കണക്കാക്കി ഏൽപ്പിച്ചതാണ്. നമ്മളൊന്നും തിരുത്താൻ വേണ്ടി പോയാലാവൂല. അതൊരു കമ്പനി കൂടിയിട്ട് ഒരു സംഘടന കൂടി കൊടുത്തതെങ്കിൽ ഒരു സംഘടന കൂടി മാറ്റിയെടുക്കാം. അള്ളാഹു കൊടുക്കുകയാണ്. അള്ളാഹു കൊടുത്തതിന് മാറ്റാനില്ല എന്നില്ല. നിങ്ങൾ നിസ്കരിച്ചിട്ട് അള്ളാഹു പറയും, അള്ളാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നിങ്ങളെന്ത് കൊണ്ടാത്തത്, വലാ മുഅ്തിയ ലിമാ മനഅത, വലാ റാദ്ദ ലിമാ ഖളൈത, വലാ മുബദ്ദില ലിമാ ഹകംത. ഖലാസ്. എത്ര ഉഷാറായിട്ട് അങ്ങളൊക്കെ പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്ന ഒന്നിനെ, നീ ഞങ്ങൾക്ക് തരാൻ വേണ്ടി കണക്കാക്കിയ ഒന്നിനെ ബലങ്ങാൻ ആരുമില്ല, ആരെക്കൊണ്ടും ബലങ്ങാൻ കഴിയില്ല. എത്ര 110 സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണത്. നീ തന്ന ഒന്നു, നീ തരാൻ തീരുമാനിച്ചൊരു കാര്യം, ഒരാൾക്കും ഞങ്ങൾക്കത് വിലങ്ങാൻ കഴിയില്ല. ഒരാളും ഞങ്ങൾക്ക് വിലങ്ങുന്ന ഒരു ശക്തിയും ഇല്ല. വല മുഴത്തിയ ലിമാ മനഅത, നീ തരണ്ട എന്ന് വെച്ചൊരു കാര്യം, നീ വിലങ്ങിയെന്ന് പറഞ്ഞാൽ നീ ഞങ്ങൾക്ക് തരണ്ട എന്ന് വെച്ചൊരു കാര്യം ഞങ്ങൾക്ക് തരാൻ ഒരാളും ഇല്ല. നീ ഒരു കാര്യം വിധിച്ചാൽ ആ നിന്റെ വിധിനെ തട്ടുന്നവരാരും ഇല്ല. നിന്റെ ആ നിയമ നിന്റെ വിധിനെ ചേഞ്ചസ് വരുത്താനും കഴിയില്ല. എത്ര നന്നായി അള്ളാഹുവിനോട് നമ്മൾ പറയുന്നുണ്ട് ഇല്ലേ. ഞാൻ പറഞ്ഞു പോന്നത് മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു ജ്യേഷ്ഠന്മാരോട്, ഇപ്പൊ എന്റെ കണ്ണിന്റെ കാഴ്ചയിലെല്ലാം പോയില്ലേ, ആ ഇത് ഖമീസ് ഹാദാ, നീ ഖമീസ് ഒന്ന് കൊണ്ടിട്ട് ഉപ്പാന്റെ മുഖത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഉപ്പാന്റെ മുഖത്തേക്ക് ഈ ഖമീസ് കൊണ്ടുപോയി ഇടണം. ആയിക്കോട്ടെ. അങ്ങനെ അപ്പൊ സലഫി മുജാഹിദും ജമാഅത്തും തബ്ലീഗ് ഒന്നും ഇല്ലാത്ത തന്നെ ഞാനൊരു കേസറ്റിൽ കേട്ടു, ഹുസൈൻ സലഫിന്റെ കുറെ കാലമായി കേൾക്കുന്നു, പിന്നെ പുതിയൊരു സലഫി തുടങ്ങി റഫീഖ് സലഫി തട്ടുകിട്ടു. അയാൾ പറയുന്നുണ്ട് ഈ സുഖമില്ലാത്ത മാനസിക രോഗികൾ അങ്ങനെ പലപ്പോഴും പറയാം. ഹാറൂൺ റഷീദ് രാജാ ചോദിച്ച് നിങ്ങൾ ആരാ ചോദിച്ചു, ഞാനിവിടുത്തെ മന്ത്രിയാണ്. ആ നിങ്ങൾ തന്നെ കിട്ടേണ്ടത്. അവര് പറഞ്ഞു ആ മാനസിക രോഗിയായ ഭ്രാന്തനായ മനുഷ്യൻ, ഞാൻ കങ്കനാടിയിലേക്ക് ഒരു രോഗിനെ കാണാൻ വേണ്ടി പോയപ്പോ, നിങ്ങൾ അറിയൂ നിങ്ങളെ വേദനല്ല ഞാൻ വന്നിന്, ഒരു വിഷയം പറയട്ടെ നിങ്ങളോട്. ആയിക്കോട്ടെ. എന്റെ ജ്യേഷ്ഠനും എന്റെ ഉപ്പക്കും ഭ്രാന്ത്, എന്റെ ജ്യേഷ്ഠനിക്കും എന്റെ വാപ്പക്കും ഭ്രാന്ത്. അറിയ ഭ്രാന്ത, അതെ അവർക്ക് ഭ്രാന്തായതുകൊണ്ടട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളടുത്തേക്ക് വന്നു, ബഹുമാനപ്പെട്ട തങ്ങൾ അത് ഇനി ഉണ്ടാവൂല അസുഖം. ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുല്ലാഹി മടബൂർ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു രോഗിനെ കൊണ്ട് ഞാൻ പോയി, ഞാൻ സൈദിയിൽ പഠിക്കുന്ന സമയം, അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ മടബൂർ എന്താ വന്നേ കുട്ടി, എവിടുന്നാ വന്നു വെച്ചു, ഇപ്പൊ കാസർഗോഡ് നിന്ന് വന്നു, എന്താ കുട്ടിന്റെ ആവശ്യം വെച്ചു. അപ്പൊ ഇവർക്ക് സുഖമില്ല, എന്താ അസുഖം, വല്ലാത്ത ഷുഗറാണ്, ഷുഗർ 450-500 ഷുഗറാണ്, പഞ്ചസാരയാണ് വേണ്ടതെന്ന് പറഞ്ഞു. പഞ്ചസാരയാണ് വേണ്ടത്, പഞ്ചസാര ഉണ്ട് എന്നാ പറയുന്നത്. ഞമ്മളെന്ന് പറഞ്ഞ് പഞ്ചസാര ഉണ്ട്, നമുക്ക് അത്ര അപ്പൊ അത്രയല്ലേ ബുദ്ധിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇയാൾക്ക് ഷുഗർ ഉണ്ട്, പഞ്ചസാര ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പൊ അവിടെ മൂപ്പര ഖാദിം ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ആ രോഗിയോട് വായ തുറക്കുന്നു, ആ പഞ്ചസാര വായിക്കിട്ട് കൊടുത്തു. ഇനി ഷുഗർ വേണ്ട, അതിനുശേഷം മരിക്കുന്നത് വരെ ഷുഗർ ഇല്ല, ഇപ്പോഴും ഷുഗർ അദ്ദേഹത്തിനില്ല. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കള്, സദാത്തികള്, മഹത്തുക്കള്, ചില വിഷയം ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അബർറഹു, അള്ളാഹു അങ്ങനെ തന്നെ അത് നടപ്പിലാക്കി കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആശയം അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ബഹുമാനപ്പെട്ട ബീബി ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപ്പുകള്, ശരീരത്തുനിന്ന് ഒലിച്ചു വരുന്ന വേർപ്പുകള്,
ഇങ്ങനെ എടുത്തിട്ട് ഒരു കുപ്പിയിൽ നിറച്ചു വെക്കുകയും മാനസിക രോഗികൾ ഭ്രാന്തന്മാർ എല്ലാ രോഗികളും വന്നാൽ അതിൽ നിന്ന് ഒരിറ്റ് വേർപ്പ് വെള്ളത്തിൽ ഉറ്റിച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും ശഫയാകാറുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. അത് തന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കളും ആ അമ്പിയാക്കന്മാരെന്ന് പഠിച്ച സ്വഹാബത്തും ആ പിങ്കാമികളൊക്കെ പഠിപ്പിച്ച വഴി, അല്ലാഹു ആ വഴിയിൽ നമ്മളെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും നമ്മുടെ സന്താന പരമ്പരയും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ ചുരുക്കുന്നു, ഞാൻ പറഞ്ഞു വന്നത് അമ്പിയാക്കന്മാരെ അല്ലാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ ഈ മാസത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയം ഞാൻ ഉണർത്തി, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാം അവർ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി വന്നു. പക്ഷേ ആരും അദ്ദേഹത്തിന്റെ ആ ദൗത്യം ഏറ്റെടുക്കാൻ, അദ്ദേഹത്തെ അംഗീകരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അംഗീകരിക്കാൻ, യൂനുസ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനായി അംഗീകരിക്കാൻ ആ ജനങ്ങൾ ആരും തയ്യാറില്ല. കേട്ടോ, ശിലാൽ ചോദിക്കാറുണ്ട്, സുബ്ഹാനല്ലാഹ് ഇത്രയെല്ലാം ആളുകൾ ബായാർ സ്വലാത്തിന് വരുന്നുണ്ട്, ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു ദുആ കിട്ടാൻ, ഒരു വാക്ക് കിട്ടാൻ വേണ്ടി അംഗങ്ങളെ തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നും മലപ്പുറത്തുനിന്നും കോഴിക്കോടുനിന്നും ഇങ്ങോട്ടും ബാംഗ്ലൂരിന്നും ഹൈദരാബാദിന്നും മജീദാജി മുംബൈന്നാണ് വന്നത്. സുബ്ഹാനല്ലാഹ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോ അത് കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അതെന്തേ ഉൾക്കൊള്ളാത്തത് എന്ന് ചോദിച്ചാൽ, ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഹിദായത്തും തൗഫീഖും അല്ലാഹു കൊടുക്കണം. അല്ലാഹു കൊടുക്കാതെ കാലത്തോളം അത് കിട്ടൂല, ലഭിക്കില്ല. അങ്ങനെ ഹിദായത്ത് അവർക്ക് അല്ലാഹു കൊടുത്തില്ല. യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞു പറഞ്ഞു അവസാനം നിങ്ങൾ നന്നാവൂലടാന്ന് പറഞ്ഞിട്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്ന് തന്നെ എങ്ങനെ നിങ്ങൾ നന്നാവൂല എന്ന് പറഞ്ഞു ആ നാട്ടുകാരോട് ദേഷ്യം പിടിച്ച്. അങ്ങനെയാണല്ലോ, ഒരു പരിധിയില്ലേ? ചില മഹിളമാരെ ജമാഅത്തിൽ നിന്ന് വിട്ടപ്പോ പറയും, ഞാൻ പറഞ്ഞു പറഞ്ഞ മൂന്ന് അഞ്ച് കൊല്ലായി പറയും, ഒറ്റ കുട്ടി നേരാകുന്നില്ല, ഞാൻ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു പോയി. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോയി. ആ നാട്ടിൽ നിന്ന് അപ്പുറത്തെ നാട്ടിൽ പോകണമെങ്കിൽ ഒരു വലിയ പുഴ നദി കടന്നിട്ട് അപ്പുറം പോകണം. അങ്ങനെ ആ നദിന്റെ അക്കരെ കടക്കാൻ അന്നുള്ള ഒരു കപ്പലിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കയറി. ദേഷ്യം പിടിച്ച് ആ നാട്ടുകാരോട് അന്നാവാത്തതിന്റെ വേദന കൊണ്ടുപോയതാണ്. അങ്ങനെ പോയി പോയി ആ കപ്പലിങ്ങനെ കടലിൽ ആ നദിയിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ കപ്പൽ മുങ്ങാൻ വേണ്ടി പോവാണ്. കപ്പൽ മുങ്ങാൻ വേണ്ടി പോകുമ്പോ അതിലുള്ള ആളുകളൊക്കെ കൂടി ചർച്ചയായി. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ ചരിത്രമാണ്. ഞാൻ മുസ്ലിയാരെ മങ്ങാട്ടച്ചന്റെ കഥ പോലത്തെ കഥയല്ല, അങ്ങനെ മനസ്സിലാക്കി വെക്കണ്ട. അയാൾ കുറെ കഥ പറഞ്ഞു പോയി. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം സഞ്ചരിക്കുന്ന ആ കപ്പൽ മുങ്ങാൻ പോകുമ്പോ, സാധാരണ കപ്പൽ മുങ്ങുന്ന അപകടം വരുന്നത് ഏതെങ്കിലും ഒരു ഉടമസ്ഥന്റെ യജമാനന്റെ സമ്മതം കൂടാതെ ഒളിച്ചോടിപ്പോയ അടിമകള് അത്തരം കപ്പലിൽ കയറിയാൽ അങ്ങനെ കപ്പൽ മുങ്ങാനും ആ സമയത്ത് ആ ഒളിച്ചോടിപ്പോയ അടിമകളെ ആ കപ്പലിൽ നിന്ന് ഒഴിവാക്കുന്ന പരിപാടി നേരത്തെ ഉണ്ട്. അപ്പൊ നമ്മളിൽ ആരോ ഒരാൾ യജമാനന്റെ അനുവാദം കൂടാതെ ഒളിച്ചോടി വന്ന ഒരാളുണ്ട്, അതാരാണ്? അങ്ങനെ ചർച്ച വന്നു. അവസാനം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, നറുക്കിട്ടു
നറുക്കിട്ടിട്ട് നറുക്കിൽ എടുത്തു നോക്കുമ്പോൾ വന്നത് യൂനുസ് നബിന്റെ പേരാണ്. സുബ്ഹാനല്ലാഹ്, യൂനുസ് നബിന്റെ പേരാണ്, പിന്നെയും യൂനുസ് നബിന്റെ പേര് തന്നെയാണ്. ആ സമയത്ത് കപ്പലിലെ ജീവനക്കാരൊക്കെ പറഞ്ഞു, നിങ്ങളെ പേരെന്നെ വരുന്നു. അപ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മനസ്സിലാക്കി, ശരിയാണ് സംഭവം, എന്റെ യജമാനനായ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അനുവാദം ലഭിക്കാതെ, അനുവാദം ചോദിക്കാതെ ആ നാട്ടിൽ നിന്ന് ഈ കപ്പലിൽ കയറിയത് ഉടമസ്ഥനായ യജമാനനായ അല്ലാഹുവിന്റെ അടിമയല്ലേ ഞാൻ, അടിമയായ ഞാൻ യജമാനന്റെ സമ്മതമില്ലാതെ അല്ലേ കയറിയത്, അതുകൊണ്ട് തന്നെയാണ് എന്റെ പേര് വരുന്നത്. എന്നെ നിങ്ങൾ വെള്ളത്തിലിട്ടോ കടലിലേക്കിട്ടോ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ കപ്പൽ നിന്നിട്ട് പ്രിയപ്പെട്ടവരെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. പ്രയാസങ്ങള്, കഷ്ടങ്ങള്, പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ കപ്പലിലെ ജീവനക്കാർ ആ കടലിലേക്ക് ഇടുകയാണ്. ആ സമയത്ത് തീയിലേക്ക് ഒരാളിട്ടാൽ തീ അപ്പൊ തന്നെ അയാളെ കത്തിച്ച് കരിച്ച് കളയുക, അതാണ് തീയിന്റെ സ്വഭാവം. വെള്ളത്തിൽ ഒരാൾ വീണാൽ ആ വെള്ളത്തിൽ അയാൾ മുങ്ങി മരിക്കലാണ് അതിന്റെ സ്വഭാവം. പക്ഷേ വെള്ളം തീ കത്തിച്ച് കളയണമെങ്കിലും വെള്ളം മുക്കിക്കൊല്ലണമെങ്കിലും സുബ്ഹാനല്ലാഹ്, എല്ലാത്തിനും അല്ലാഹുവിന്റെ അനുവാദം വേണം. റബ്ബിന്റെ വിധിയില്ലാതെ, റബ്ബിന്റെ അനുവാദമില്ലാതെ ഒന്നിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂസ നബി അലൈഹിസ്സലാമിനെ ചെറിയ പെട്ടിയിലാക്കിയിട്ട് കടലിലേക്ക് വലിച്ചെറിയാനല്ലേ അല്ലാഹു തആല മൂസ നബിന്റെ ഉമ്മക്ക് അറിയിച്ചത്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ കട്ടിൽ ഒരു പെട്ടിയിലാക്കി, മൂസ എന്ന് പറയുന്ന മുല കുടിക്കുന്ന കുഞ്ഞിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ. ആ ഉമ്മയിലേക്ക് തന്നെ ആ കുട്ടിനെ അല്ലാഹു തആല തിരിച്ചേൽപ്പിച്ചില്ലേ. അന്നത്തെ ആൺകുട്ടികൾ ജനിച്ചാൽ കൊല്ലണമെന്ന് ആ വലിയ കോടതിയിൽ ആ രാജാവ് എന്ന് ഭരിക്കുന്ന ഇരാഹാണെന്ന് പറഞ്ഞ് ഫിറഔൻ പറഞ്ഞ കാലഘട്ടമല്ലേ. എന്നിട്ട് ഈ ആൺകുട്ടിനെ പോറ്റി വളർത്തുന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലല്ലേ. അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. എടോ നിന്റെ ശത്രുവിനെ നീ തന്നെ പോറ്റണോ എന്നുള്ള തീരുമാനിച്ചാൽ അത് പോറ്റിയിട്ടേ പറ്റൂ. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തിനു പിന്നെ പേടിക്കണം, നമ്മൾ എന്തിനു വിഷമിക്കണം. നമുക്ക് വിഷമിക്കുന്നത്, നമ്മൾ പേടിക്കുന്നത്, നമ്മൾ പ്രയാസപ്പെടുന്നത് നമ്മുടെ കൽപ്പിലുള്ള ഈമാനിന്റെ കമ്മിയാണ്, വിശ്വാസത്തിന്റെ കമ്മിയാണ്. മഹാന യൂനുസ് നബി അലൈഹിസ്സലാം കടലിലേക്ക് അങ്ങ് ഇട്ടപ്പെട് യൂനുസ് നബിനെ ഇട്ടപ്പെട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടലിന്റെ അകത്തുള്ള വലിയൊരു മത്സ്യത്തിനോട് അല്ലാഹുവിന്റെ കൽപ്പന, യൂനുസ് അതാ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, യൂനുസിനെ ആ വെള്ളത്തിൽ വരുമ്പോൾ നീ വേഗത്തിൽ പോയി വായ തുറന്നുകൊണ്ട് നിന്റെ പള്ളയിൽ യൂനുസിനെ നീ താമസിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ വിധി അനുസരിച്ച് വലിയൊരു മത്സ്യം വന്നുകൊണ്ട് ഫൽതകമഹുൽ ഹൂതു. വിശുദ്ധ ഖുർആൻ പറയുന്നു, യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മത്സ്യം വന്നു, മീന് വന്നു തന്റെ പള്ളയിലാക്കി. നേരത്തെ പറഞ്ഞില്ല, ചില ആളുകളെ ഇപ്പൊ വീട്ടിനുള്ളിൽ ബന്ധാക്കി, വീട്ടു തടങ്കലും മറ്റെല്ലാ തടങ്കലുമാക്കി, ഭക്ഷണവും വെള്ളമൊക്കെ തടഞ്ഞ് നിർത്തി പ്രയാസപ്പെടുത്തുകയാണ്. പക്ഷേ അവരോടും നമുക്കൊക്കെ പറയാനും മനസ്സിലാക്കാനുള്ളത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ പള്ളയിൽ വെച്ച് ചൊല്ലിയ ഒരു ദിക്ർ, ഒരു തസ്ബീഹ്, സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അന്ത, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. കുന്തു മിനൽ ളാലിമീൻ അല്ല, കുന്തു മിനൽ ളാലിമീൻ അല്ല. ഈ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ ഒരാള്
ഈ മാസത്തിൽ ചെല്ലേണ്ട ദിക്റുകൾ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ കണ്ടു. എല്ലാവരും വാട്സപ്പിൽ വിടാൻ ഭയങ്കര ഉഷാറാണ്. എന്നിട്ട് ആ മനുഷ്യനെ എന്ത് മുസീബത്തും എല്ലാവർക്കും പഠിപ്പിക്കുന്ന തിരക്കേ ഉള്ളൂ, പഠിക്കാൻ ആരും തയ്യാളക്കാർക്ക് അറിയും. നക്ക് നിൽക്കിന്റെ ആൾക്കാരും ഒരു മുക്കുറിക്ക് എന്നോട് പറഞ്ഞു, മാക്ക് നക്ക് നിൽക്കും, എല്ലാവരും പഠിപ്പാട്ടുകേ ബണ്ട്, പഠിക്കോണുകാരും പണ്ടില്ല, എല്ലാവരും പഠിപ്പാട്ടുകേ ബണ്ട്, പഠിക്കോണാറും പണ്ടി എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ഇത്ര വലിയ തിരക്കാക്കിയിട്ട് വാട്സപ്പിൽ നമുക്കൊക്കെ അറിയിക്കാണ്. എന്തായി കൊടുത്തു? കുന്തും മിനല്ലാലിമി, കുന്തും മിനല്ലാലിമി എന്നാ കൊടുത്തു. അങ്ങനെ കുറേപാട് തോന്നിയാസങ്ങൾ വരുത്തുണ്ട്. ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ പള്ളിയിൽ വെച്ച് ഈ തസ്ബീഹ് അങ്ങ് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ തസ്ബീഹ് ചൊല്ലാൻ യൂനുസ് നബിന്റെ കൽബിൽ അല്ലാഹു ഇട്ടു കൊടുക്കും. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം കുറേ തസ്ബീഹ് അങ്ങനെ ചൊല്ലി. അങ്ങനെ തസ്ബീഹ് എങ്ങാനും ചൊല്ലിയിട്ടില്ലെങ്കിൽ മീനിന്റെ പള്ളിയിൽ തന്നെ യൂനുസ് ബാക്കിയാകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ തസ്ബീഹ് ചൊല്ലി 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 ആയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മത്സ്യത്തിനോട് പറഞ്ഞു, നീ കൊണ്ടുപോയിട്ട് യൂനുസിനെ കടലിന്റെ കരയിലൊന്ന്, ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങിയിരുന്നില്ല, അതുപോലെ ഈ കടലിന്റെ കരക്ക് കൊണ്ടുപോയിട്ട് നീ ഒന്ന് യൂനുസിനെ വിട്ടേക്ക്. സുബ്ഹാനല്ലാഹ്. മഹാനാ യൂനുസ് നബി അലൈഹി സ്വലാമിനെ ആ കടലിന്റെ കരയിൽ കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് അവിടെ യൂനുസ് നബി അലൈഹിസ്സലാമിന് ഏയ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു, നിർത്തുന്നു. നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത് ഈ സംഭവം പറഞ്ഞിട്ട് അല്ലാഹു തആല നമ്മളോട് പഠിപ്പിക്കുന്നു, അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തി തരട്ടെ, ഇതുപോലെ നമ്മൾ മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തും. ഇതുപോലെ രക്ഷപ്പെടുത്തുന്ന പറഞ്ഞാൽ എന്താ? ആ ആഫത്തുകളും വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ വരുമ്പോഴ് തസ്ബീഹ് ചൊല്ലുക. ദീർഘായുസ് കൊടുക്കട്ടെ. എണ്ണം മനസ്സിലായില്ലേ? 2375 എന്നങ്ങനെ ചൊല്ലി ചൊല്ലി ഉയർത്തുമ്പോ എന്തേ പ്രശ്നമുള്ളത്? പാസ്പോർട്ട് പിടിച്ചു വെച്ചിനാ, ഇഖാമ കിട്ടിയിട്ടില്ലേ, ശരിയായിട്ടില്ലേ, പൈസ കൊടുത്തിട്ട് തിരിച്ചു തരുന്നില്ലേ, അറബി ശമ്പളം തരുന്നില്ലേ? സാറേ അറബി ശമ്പളം തരുന്നില്ല, അതിന് ഉസ്താദ് എന്താക്കണം? നിങ്ങൾ ദ്വാരക്ക് നിന്റെ ശമ്പളം കിട്ടും, ഞാൻ ദ്വാരന്നിട്ട് ഞാൻ കഷ്ടപ്പെടണ. ബഹുമാനപ്പെട്ട സജിപ്പത്ത് ഉസ്താദിനോട് പോയിട്ട് ഒരാള് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഒരാൾ പറഞ്ഞു നമ്മളെ കച്ചവടമല്ല ബർബാസായി സാറേ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ രാത്രി സുബ്ഹിക്ക് മുമ്പണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞാൻ ചെല്ലുന്ന ഒരു ദിക്ർ യാ ലത്തീഫ് അത് ഇത്ര പ്രാവശ്യം നീ പറയണം. അപ്പൊ ഇയാൾ ചോദിക്കുന്നു, വേറെ ആളെ കൊണ്ട് ചെല്ലിച്ചെങ്കാവോ? വേറെ ആളെ കൊണ്ട് പറയിപ്പിച്ചാലാവോന്നാ ചോദിക്കുന്നു. എന്താ ഇതിന്റെ കാരണം? വേറെ ആള് പറഞ്ഞിട്ട് ഇയാളെ കച്ചവടം നടക്കണം, ഇയാള് കഷ്ടപ്പെടില്ല നടത്തണം. അപ്പം ഞാൻ എവിടെയുണ്ട്? സജ്ജുദ് ഉസ്താദിന്റെ റൂമില്, വീട്ടിലുണ്ട്, വല്ലപ്പോഴും കാണാൻ വേണ്ടി പോകും അടുത്ത്. അപ്പൊ എന്നെ നോക്കിട്ട് പറഞ്ഞു, മൊയ്ലാരെ, എന്നെ മൊയ്ലാർന്ന് വിളിക്കും, മൊയ്ലാരെന്തല്ല അവരുടെ അടുത്ത് ചെമ്പള്, മൊയ്ലാരെ ഇയാളെ കെണി കണ്ട, നമ്മളെ നാടൻ ഭാഷ, അയാൾ ഇങ്ങോട്ടുള്ള ആളെ, നമ്മളെ സജ്ജു ഇവിടെയുള്ള ആള്, അയാളെ കെണി കണ്ട, ഇയാളൊന്നും പണിയെടുക്കൂല, രാത്രി എണിക്കയില്ല, ഉറക്കില്ല, ചെല്ലാനും തയ്യാറില്ല, ആരെ കൊണ്ടൊന്നും ചെല്ലി. അല്ല ഉസ്താദെ ഞാൻ പൈസ കൊടുക്കാം. അപ്പൊ പറഞ്ഞു, നീ പൈസ കൊടുക്കുകയും വേണ്ട, നീ ചെല്ലിക്കുകയും വേണ്ട, നീ എന്നെ രാത്രി എണിച്ചിട്ട്
താജ്ജുദ് നിസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞ ദിക്ര ചൊല്ലിയിട്ട് ദ്വാരക്കണം. എങ്കിൽ നിങ്ങളെ കച്ചവടം ശരിയാവും. നീ കഷ്ടപ്പെടാൻ തയ്യാറില്ലെങ്കിൽ നീ പോയി. ഒരു അര ജമാഅത്ത് ഇസ്ലാമിക്കാരെ മൂപ്പരടുത്ത് പോയി ചിലപ്പോ ഹുസൈനടുത്ത്. അപ്പൊ മൂപ്പര് പറഞ്ഞു, നിന്റെ വീട്ടില് ഒരു 3 മാസക്കാലം പ്രതിബിയത്ത് നടത്തണം. അപ്പൊ ഇവനും ചോദിച്ചു, നമ്മളെ മദനി നഗർ ഉള്ളാളത്ത് അവിടെ പരിസരത്തുള്ള. അപ്പോ മൂപ്പര് അവൻ പറഞ്ഞു, ഉസ്താദ് പ്രതിബിയത്ത് എന്റെ പൊരയിൽ എടുക്കണ പള്ളിയിൽ എടുക്കണം. അപ്പൊ പറഞ്ഞു, നിന്റെ പൊരയിൽ തന്നെ എടുക്കണം, പൊരയിൽ തന്നെ കുത്തിപ്പിയത്ത് കഴിക്കണം. നമ്മളെ നാട്ടിൽ ഇങ്ങോട്ട് കഴിക്കാന്ന് പറഞ്ഞു, കുത്തിപ്പിയത്ത് നിന്റെ പൊരക്ക് തന്നെ കഴിക്കണം. ഇവൻ ചോദിച്ചു, ഞാനും അതിലിരിക്കണ. അപ്പൊ മൂപ്പർക്ക് തോന്നി, ഓ ഇരിക്കാൻ പറ്റാ, നീ ഇരിക്കണം, അല്ലെങ്കിൽ സാധാരണ പൊരക്കാരോട് നീ ഇരിക്കണം എന്ന് പറയലില്ല. ഇവന്റെ ഈ ചോദ്യം ചോദിച്ചപ്പോ പണ്ട് പശുവിനറക്കുന്ന സംഭവം ഖുർആനിൽ പറഞ്ഞ പോലെ മൂപ്പർ ശക്തിയായിക്കൊണ്ട് പോയി, നീ അതിന്റെ നടുവിൽ തന്നെ ഇരിക്കണം. അപ്പൊ പിന്നെ ഓനിക്കത് സമ്മതിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഓ കുത്തിപ്പത്ത് നടത്തേല, ഓനാള് വേറെ. ഓന്റെ ചോദ്യം ഓരോന്ന് വരുമ്പോ നിങ്ങക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു അതേ ഓർ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും തങ്ങത് വയർക്കട്ട്, ഉസ്താദ് വയർക്കട്ട്, സാറേ നിങ്ങൾ രാത്രിയും ദ്വാരക്കണം പകലും ദ്വാരക്കണം, അത് ശരി, രാത്രിയും പകലും നമ്മൾ ദ്വാരക്ക, നീ നന്നായിട്ട് ഇരുന്നിട്ട് സുഖിച്ചിട്ട് പറഞ്ഞു, അപരിപാടി പറ്റൂല. അല്ല പറഞ്ഞു, കദാലിക്ക നുഞ്ചിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഇതേ പ്രകാരം രക്ഷപ്പെടുത്തുന്ന പറഞ്ഞാൽ ഓരോ ആളുകളും ഇത് ഏറ്റെടുത്ത് ഇതുപോലുള്ള തസ്ബീഹുകളും ദിക്റുകളും ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രയാസങ്ങൾ, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സലാത്ത് കൂടുതൽ കൂടുതൽ ചൊല്ലു, വൈൻ സിത്ത ഫവ ഖൈറുൽ ലക്, വൈൻ സിത്ത ഫവ ഖൈറുൽ ലക്, വൈൻ സിത്ത ഫവ ഖൈറുൽ ലക്. ചില ആൾ ചോദിക്കലുണ്ട്, അത്ര കൂടുതൽ സലാത്തിലൂടെ എവിടെ ഉണ്ട്, എവിടെ ഉള്ളടത്തുണ്ട്? ഉള്ളടത്തുണ്ട്, നിന്റെ കണ്ണു പൊട്ടി നമ്മൾ എന്താക്കല, ഉള്ളടത്തുണ്ട്. കൂടുതൽ ചെല്ലാ നിനക്ക് ഗുണം, കൂടുതൽ ചെല്ലാ നിനക്ക് ഗുണം, നിനക്ക് ഗുണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അപ്പോ കൂടുതൽ കൂടുതൽ തന്നെ ചെല്ലണം, കൂടുതൽ തന്നെ പറയണം. എളുപ്പത്തിൽ കുറച്ച് പറഞ്ഞിട്ട് അങ്ങനെ നേടിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് മഹാന്മാരെ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹികളെയും അള്ളാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കി. അതിലൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു, യൂനുസ് നബി അലൈഹിസ്സലാം വിജയിച്ചു, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വിജയിച്ചു, ഖലീലുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം വിജയിച്ചു. അങ്ങനെ തുടങ്ങുന്ന അമ്പിയാക്കളെല്ലാം ഓരോ സന്ദർഭങ്ങളിലും അവർ നേരിടുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന മഅ മതാ നസറുല്ലാഹ്. പ്രയാസങ്ങൾ എത്രയാണ് അനുഭവിക്കേണ്ട വന്നത്, അക്കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരും അവിടെ കൂടെയുള്ളവരും ആ സമയത്ത് പറഞ്ഞുപോയി, മതാ നസറുല്ലാഹ്, അല്ലാ നിന്റെ സഹായം എപ്പോഴല്ലാ, ഞങ്ങൾ അത്രയും പ്രയാസവും കഷ്ടവും എല്ലാം സഹിച്ചു, ഏറ്റെടുക്കാൻ കഴിവിന്റെ പരമാവധി ഏറ്റെടുത്ത് ക്ഷമയുടെ അങ്ങേറ്റത്തെ ക്ഷമയും ക്ഷമിച്ച് മതാ നസറുല്ലാഹ്, എന്നെപ്പോഴാ അള്ളാന്റെ സഹായം എന്ന് പറയുന്ന ഒരവസ്ഥക്ക് അമ്പിയാക്കന്മാരും അവിടെ കൂടെ ഉണ്ടായിരുന്ന മഹത്തുക്കളൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നമ്മളോട് അള്ള ചോദിക്കുന്നു, നിങ്ങൾ എളുപ്പത്തിൽ ഒന്ന് സ്വർഗത്തിൽ കിടക്കാമെന്ന നിങ്ങളെ പരിപാടി അള്ള ചോദിക്കാം. അത് നടക്കൂല. നിങ്ങളെ മുൻഗാമികൾക്ക് വന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരാതെ എന്റെ അവരൊക്കെ സ്ഥിതി അത്രയും പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ പൂർവികരായ മഹത്തുക്കൾ ഏറ്റെടുത്ത് സഹിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളായിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രയാസവും കഷ്ടവും ഒന്നും വരാതെ ആമന്ന ആമന്ന
ഞങ്ങളൊക്കെ വിശ്വസിച്ചു, ഞങ്ങളൊക്കെ സുന്നി, 110 സുന്നി എന്നൊക്കെ നാവിൽ പറഞ്ഞു നടന്ന പ്രയാസവും കഷ്ടങ്ങളും ഒന്നും സഹിക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കണ്ട, അത് കടക്കാൻ കഴിയില്ല. മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നു, അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളൊക്കെ വരുമ്പോൾ ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു ഉമ്മ വന്നു, ഞാൻ നിർത്തുന്നു, ഒരു ഉമ്മ വന്നു വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്റഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പെട്ടെന്ന് വീണ് പോകുന്നു, എന്നെ തള്ളിയിടപ്പെടും. നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞു, ശൈത്താൻ തള്ളിയിട്ടിട്ട് വീണ് ഇല്ലേ, അവസ്മാരം പിടിച്ചിട്ട് വീണ് പലേതലക്ക് വീണ് പോകുന്നു, ഞാൻ പെട്ടെന്ന് വീണ് പോകും. അങ്ങനെ വീണാൽ എൻ്റെ ഹൗറത്ത്, ഹൗറത്ത് എന്ന് പറഞ്ഞാൽ ഹൗറത്തേതാ പെണ്ണുങ്ങളെ, നിങ്ങൾ ഹൗറത്തേതാ പെണ്ണുങ്ങളെ, ഹൗറത്ത് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അവരെ ശരീരം മുഴുവനും ഹൗറത്താണ്, എവിടെയും തുറക്കാൻ ഒരു അനുവാദവും ഇല്ല. അന്യപുരുഷന്മാരെ മുമ്പിൽ നിങ്ങളെ ഹൗറത്ത്, ശരീരം മുഴുവനും ഹൗറത്താണ്, കാലിന്റെ അടിവരെ ഹൗറത്ത് തന്നെയാണ്. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ അങ്ങനെ വീണാൽ എന്റെ ശരീരത്തിന്റെ ചില ഭാഗത്തുനിന്ന് വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, എന്റെ ഹൗറത്ത് വെളിവാകി പോകുന്നു നബിയേ. എന്താ ഇപ്പൊ വേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇൻ ശിതി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ദ്വാരക്കാം, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചാ നിനക്ക് സ്വർഗമുണ്ട്. അപ്പൊ നീ ക്ഷമിച്ചിട്ട് നിനക്ക് സ്വർഗം വേണോ, അല്ല ഞാൻ ദ്വാരം നിന്റെ രോഗം മാറണോ? അമ്മമാരെ, നിങ്ങളെ മറുപടി എന്താ? സ്വർഗത്തിന്റെ കാര്യം പിന്നെ നോക്കാം, ഇപ്പൊ സ്വർഗ്ഗം മാറട്ടെ. കേട്ടോ, അതാ നമ്മളെ ഈമാൻ, അവരെ ഈമാനും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യതാണ്, നീ ഉദ്ദേശിച്ചാൽ ഞാൻ നിനക്ക് ദ്വാരക്കാം, നിന്റെ രോഗം മാറും, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും, ഏതാ വേണ്ടത് പറ. ആ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാ, രോഗം ഞാൻ സഹിച്ചോളാം, പടപ്പ് കല്യാണത്തിന് പോയാൽ അവിടെ വീടും, വിരുന്നിന് പോയാൽ അവിടെ വീടും, ചിലപ്പോ വീട്ടിന്റെ പുറത്തിറങ്ങിയാൽ അവിടെ വീടും, എവിടെ വീഴുന്നെങ്കിലും വീണോട്ടെ, ആ രോഗം ഞാൻ സഹിച്ചോളാം. എന്തേ വൈശിത്തി സബർത്തി ഫലക്കിൽ ജന്ന, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ടെന്നല്ലേ ഹബീബായ റസൂലുള്ളാന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നബിയേ, ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് സ്വർഗമാണ് വേണ്ടത്. ഈ ദുനിയാവിൽ രോഗം മാറിയാലും രോഗം ശിഫയായാലും പിന്നീട് ഞാൻ പോകേണ്ടത് റബ്ബിലേക്കല്ലേ, അതുകൊണ്ട് രോഗം ഞാൻ സഹിച്ചോളാം, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗമാണ് നബിയേ വേണ്ടത്. പക്ഷെ ഒരു കാര്യം തങ്ങളോട് ഞാൻ പറയുന്നു, രോഗം സഹിച്ചോളാം, പക്ഷെ എന്റെ ഹൗറത്ത് വെളിവാകുന്നത് എനിക്ക് സഹിച്ചുകൂടാ. ഉമ്മമാരെ, സഹോദരിമാരെ, ഇത്ര വലിയ രോഗം എവിടെ പെട്ടെന്ന് വീണു പോകുന്ന ഈ രോഗം ചിലപ്പോ വീണാൽ ശരീരത്തിൽ കൊണ്ടുപോകും, തട്ടിപ്പോകും. ആ രോഗം ഞാൻ സഹിച്ചോളാ, പക്ഷെ എന്റെ ശരീരം മാറ്റാനായൊരു പുരുഷൻ, ഒരു അന്യരുത്തൻ കാണാൻ പാടില്ല. ആ നിലക്ക് എനിക്ക് എന്റെ ആ വീണ സമയത്ത് ഔറത്ത് വെളിവാകുന്നത് ഒന്ന് നിന്ന് കളയാൻ, ഇനി മുതൽ വീണാൽ എന്റെ ഔറത്ത് കാണാതിരിക്കാൻ തങ്ങളോടൊന്ന് തങ്ങളൊന്ന് ദ്വാരക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്ന് പെണ്ണിന്റെ ഔറത്തിനുണ്ടോ ഒരു നിലയും വലിയും? അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ആ സ്വലാത്തിന് പോകുന്നു, ഈ സ്വലാത്തിന് പോകുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ബയാർ, തങ്ങൾ അല്ലാഹു ഹിമ്മത്ത് കൊടുക്കട്ടെ, ശക്തി കൊടുക്കട്ടെ. തങ്ങളെ പ്രസംഗത്തിലെപ്പോഴും ഞാൻ പലപ്പോഴും ഇവിടെ വരാറില്ലെങ്കിലും സ്വലാത്തിന്റെ വാർഷിക പരിപാടിന്റെ മജ്ലിസിൽ ബഹുമാനപ്പെട്ട തങ്ങളെ നസീഹത്ത് കേൾക്കാറുണ്ട്. അവിടെ വളരെ കർശനമായി ബഹുമാനപ്പെട്ട തങ്ങൾ പറയാറുണ്ട്, പെണ്ണുങ്ങൾ തോന്നിവാസ
വിശ്വാസികളായി അഥവാ ബജാറുകളിൽ പർച്ചേസിന് വേണ്ടി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി തെണ്ടി നടക്കുന്നവരെ പറ്റിയും സുബ്ഹാനല്ലാഹ് വളരെ ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്. സലാത്തിന് ആള് കൂടട്ടെ, ഞാനൊന്നും പറയുന്നത് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട തങ്ങളോ നമ്മുടെ ഉഹ്റവിയായ ഉലമാക്കളോ ചിന്തിക്കാൻ കഴിയില്ല. മഹാനായ താജുൽ ഉലമാ ഒരിക്കൽ ഉള്ളാളത്ത് സലാത്ത് തുടങ്ങിയപ്പോ ആ സലാത്തിന് പെണ്ണുങ്ങൾ വന്നപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അവിടെ സലാത്ത് മാത്രമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് ചെയ്യും പോലെയുള്ള അവരുടെ രോഗശമനത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇടപെടാറില്ല. പറയും എനിക്ക് ദർസാണ്, എനിക്ക് ദർസാണ്, ഞാൻ ദർസിന്റെ മുദരിസാണ്, ഞാൻ അതിനൊന്നും ഞാനില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ആ ദിക്ർ സലാത്തിന്റെ മജ്‌ലിസിൽ ഇരുന്നപ്പോ അവിടെ ഇവിടെ പെണ്ണുങ്ങളെ കണ്ടപ്പോ ആരായ താജുൽ ഉലമ പറഞ്ഞു, ഇന്നത്തോടുകൂടി ഇവിടെ സലാത്തിന് വരെ നിർത്തിക്കോളണം, ഇനി വന്നാൽ നിന്റെ വീട്ടിലേക്ക് നീ എത്തൂലടി എന്ന് പറഞ്ഞതിന് ശേഷം ഒരൊറ്റ പെണ്ണും ആ സ്വലാത്തിന് അവിടെ വരുന്നില്ല. സഹോദരന്മാരെ, ആള് കൂടട്ടെ എങ്ങനെയായാലും തിരക്കേടില്ല എന്നൊരു ഖറബിയായ അലിമിങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാന്റെ കുടുംബത്തിന് ചിന്തിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഉമ്മ പറഞ്ഞത്, രോഗം സഹിച്ചോളാം നബിയേ, കഷ്ടം സഹിച്ചോളാം, എന്റെ ഔറത്ത് കണ്ടുകൂടാ, അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മക്ക് വേണ്ടി ദുആയിരുന്നു. അതിനുശേഷം ആ ഉമ്മ വീഴാറുണ്ട്, പക്ഷേ ഉമ്മയുടെ ഔറത്ത് കാണാറില്ല. ഞാൻ നിർത്തട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് തയ്യാറാകാൻ കഴിഞ്ഞാലേ റബ്ബിന്റെ സ്വർഗം ആശിക്കാൻ ആഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. അതൊന്നും സഹിക്കാൻ തയ്യാറില്ലാതെ, ക്ഷമിക്കാൻ തയ്യാറില്ലാതെ നമുക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, എനിക്കത് മാറിക്കിട്ടണം, ഇത് മാറിക്കിട്ടണം എന്ന് മാത്രം ചിന്തിച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും മഹാന്മാരായ സാദാത്തുകളുടെ, മഹാനായ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനടക്കമുള്ള മഹത്തുക്കളുടെ ഉപദേശങ്ങൾ കേട്ട് അതുപോലെ ജീവിതം നയിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. ഓരോ തുറസ്കാരം ഖലാക്കാതെ ബജാറുകളിലും മംഗലത്തിന്റെ ആളുകളിലേക്കൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ സ്വഫായി പോയി അവിടെ റോട്ടിലിരുന്ന് തോന്നിയാസികളായി നടക്കുന്നതൊക്കെ നിർത്തി അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ അറിഞ്ഞു ഹബീബായ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ച് നാവിലൂടെ ദിക്റുകൾ, നാവിലൂടെ ദിക്റ്, അതുപോലെ സലാത്തുകൾ, തസ്ബീഹുകൾ, അതുപോലെ നന്മകൾ പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അതിനു വേണ്ടിയാണ് ഇത്രയും മജ്ലിസിലേക്ക് നമ്മൾ വരുന്നത്, അതിനു വേണ്ടിയാണ് ഇത്രയും മഹത്തുക്കളെ സ്വഹബത്ത് കിട്ടുന്നത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്ന റഹ്മുർ റഹീമായ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളൊക്കെ സാധുക്കളാണ്, പാവങ്ങളാണ്, പലരും ആസ്പത്രികളുണ്ട്. ഈ സരസിൽ വരുന്നു എന്നറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ സലാത്തിന്റെ മജ്‌ലിസ് വരുന്നറിഞ്ഞപ്പോ സി ടി എം തങ്ങളുടെ ഒരു അളിയൻ വലിയ രോഗം ബാധിച്ചു, കെ എം സി ആസ്പത്രിയിൽ വലിയൊരു ഓപ്പറേഷനെ നേരിടാൻ വേണ്ടി പോകുന്നു. അല്ലാഹു തആല ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ ചിയൂർ അബ്ദുള്ള സഅദിയുടെ വാപ്പ മുഹമ്മദ് മുസ്ലിയാർ മർക്കസിന്റെ ഓഫീസിൽ നമ്മളൊക്കെ പോയാൽ നമ്മൾ സ്വീകരിക്കുന്ന അദ്ദേഹം ഓപ്പറേഷനായി മംഗലാപുരത്തുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ. അല്ലാ, അങ്ങനെ പലരും രോഗത്തിലുള്ളവരുണ്ട്, ആസ്പത്രികളിലുണ്ട്, കുടുംബത്തിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്, നാം ബന്ധപ്പെടുന്നവരുണ്ട്, ജാമിയ സഅദി അടക്കമുള്ള നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന നാട്ടിലും വിദേശ നാടുകളിലുള്ളവരുണ്ട്, റബ്ബേ ഈ മജ്‌ലിസിൽ വന്നവരുണ്ട്. ബഹുമാനപ്പെട്ട തഖുലുസ്താദ് അടക്കമുള്ള സാദാത്തുകളുടെ വലിയ ബർക്കത്ത് കൊണ്ട് മഹാനായ താജുൽ ഉലമ അടക്കമുള്ള വസൂണ്ട് തങ്ങളടക്കമുള്ള താഹിറുകളടക്കമുള്ള സാദാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിന്റെ ഭാഗം കൊണ്ട് ഞങ്ങൾക്കും അവർക്കും നീ ശിഫ നൽകണേ. മാരകമായ രോഗത്തിൽ അവരെയും ഞങ്ങളെയും നീ കടത്തിക്കളയല്ല. ഏറ്റെടുക്കാൻ കഴിയാത്ത രോഗം തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ റബ്ബേ. പ്രയാസപ്പെടുന്ന രോഗം തന്ന് ഞങ്ങളെ നീ കൂടുതൽ പരീക്ഷിക്കാതെ അത്തരം ഘട്ടങ്ങൾ വരുന്നതിന് മുമ്പ് റബ്ബേ ഞങ്ങളെ നീ ഈമാനോടുകൂടി മരിപ്പിച്ചു തരണേ. അല്ലാ, ഞങ്ങൾ കേൾക്കാൻ കഴിയാത്ത രോഗം തന്നാൽ ചിലപ്പോ ഞങ്ങളെ നാവിൽ നിന്നിട്ട് എന്തെങ്കിലും വന്നുപോകും, വല്ലാത്ത വാക്കുകൾ വന്നുപോകും. എന്തിന് ഞങ്ങൾക്ക് ഈ സോക്കടല്ല തന്നത്, എന്തിന് ഈ രോഗം തന്നത്,
എന്നൊക്കെ ഞങ്ങൾ നാവെന്ന് പറഞ്ഞു പോയാൽ ഞങ്ങളെ കാര്യം അപകടത്തിലായി പോകും. അല്ലാ, ആ നിലക്ക് ഞങ്ങളെ നീ പരീക്ഷിക്കാതെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അരക്കതായ ജീവനില്ലാതെ ഞങ്ങളെ നീ കടത്തിക്കളയല്ലേ അല്ലാ. സൈഡ് എഫക്ട് തന്നുകൊണ്ട് പരീക്ഷിക്കില്ല റബ്ബേ. ഡയാലിസിലായി ജീവിക്കുന്ന ഒരവസ്ഥ തരല്ലേ അല്ലാ. മാരകമായ ട്യൂമർ തന്നുകൊണ്ട്, പ്രകാരം ക്യാൻസർ തന്നുകൊണ്ട് ഞാൻ ഇന്നലെ മള്ളങ്കയിൽ പോയപ്പോ ഒരാൾക്ക് സുഖമില്ല പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവർക്ക്, അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ഹാദിമികളായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, സത്യത്തിലായി, നേരിലായി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. എല്ലാ ആഫത്ത് ബലാലും മുസീബത്തുകളും സാദാത്തുകളെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കും അവർക്കും സലാമത്ത് നൽകി തരട്ടെ. അവസാനം ആഖിബത്ത് നന്നായി ബുറുദ ബൈത്ത് ചൊല്ലുന്നത് കേട്ട്, ഖുർആൻ ഓരുന്നത് കേട്ട്, ഉളുവോടുകൂടി ഒരു നല്ല സമയത്ത്, ഒരു നല്ല സ്ഥലത്ത് മഹത്തുക്കളെ എല്ലാവരുടെയും മുഖം കണ്ടുകൊണ്ട് അവരൊക്കെ പൊരുത്തത്തോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി അവരെ, നമ്മളെയെല്ലാം അവൻ്റെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടി തിരുമാറാകട്ടെ. ഈ മജ്ലിസിൽ വന്ന് എന്തൊക്കെ പ്രയാസങ്ങളാണോ പറഞ്ഞു വന്നിരിക്കുന്നത്, എന്തെല്ലാം ഉദ്ദേശങ്ങളാണോ വന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്, റബ്ബെ എല്ലാവരുടെയും മനസ്സിൻ്റെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അതുപോലെ രോഗങ്ങൾക്കെല്ലാം സമനം കൊടുത്ത് ഈ ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവരുടെ മജ്ലിസിൽ വന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ശിഫ കിട്ടി, ഞങ്ങൾക്ക് സമാധാനം കിട്ടി, ഞങ്ങൾക്കുള്ള പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടി എന്ന സന്തോഷം പറയാൻ അള്ളാഹുവേ നീ അവസരം നൽകണേ. അല്ലാ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ.